Hello guys, welcome to Mallu Beginner's Guide. Mallu Beginner's Guide pudhiya video like ellarkum swagatham. Innathe video poduve cheyina video ninnu korchu different aayittana njan cheyudheshikkum. Karanam oru currency oru coin e kurichu njan korchu detailed aayittu explain cheyanu uddheshikkunnu. Endukondana njan adu ingane explain aayittu cheyanu uddheshikkunnu cha nalla reethiyile future ulla oru currency aayittana allu coin aayittana enikku thonnunnathu. Oru vaadu veri crypto field thanne ഈ കാർഡാനോ എന്ന് പറഞ്ഞ കോയിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്രിപ്റ്റോ ഫീൽഡിൽ തന്നെ കാർഡാനോ എന്ന് പറഞ്ഞ കോയിൻ 3.0 അതായത് ത്രീ നെക്സ്റ്റ് ജനറേഷൻ തേർഡ് ജനറേഷൻ ബിറ്റ് കോയിൻ അല്ല തേർഡ് ജനറേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത്. സോ നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ ഒക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി, ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ആദ്യം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ കുറെ വെബ്സൈറ്റ് കയറി വായിച്ചു, അതുപോലെ കുറെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ കുറെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നിയത് മാത്രം ഞാൻ എടുത്തിട്ട് അതിന് കാപ്പബിലിറ്റി ഉണ്ടോ, ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ളതെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ അധികം വളച്ചിട്ടാണ്ട് കാർഡാനോ എന്ന് പറഞ്ഞ കോയിന്റെ ഡീറ്റെയിലേക്ക് പോവാം. സോ കാർഡാനോ എന്ന് പറയുന്നത് 3.0 അതായത് ക്രിപ്റ്റോ വേൾഡിലെ 3.0 എന്ന് പറഞ്ഞ ജനറേഷനിലാണ് കാർഡാനോ എന്ന് പറഞ്ഞ കോയിൻ വലിയ വലിയ ഫിനാൻഷ്യൽ അനലിസ്റ്റ് എല്ലാം കാണുന്നത്. കാർഡാനോ ഈസ് 3.0 ജനറേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി. അതായത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ്. നിങ്ങൾക്ക് അറിയാം 2009 സതോഷി നക്കമോട്ടോ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി അത് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇപ്പം എത്ര 50 ലക്ഷം 40 ലക്ഷം ഒക്കെ ഇപ്പം മൊത്തത്തിൽ ക്രാഷ് ആയി കിടക്കുകയാണ്. കൂടി 50 ലക്ഷം വരെ 10 കൊല്ലത്തിനുള്ളിൽ മൂവ്മെന്റ് ആണ് അതിന് കിട്ടിയേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിലൂടെ മൈൻ ചെയ്തെടുക്കുന്നതും എല്ലാം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടിയ കോയിൻ ആണ് ബിറ്റ് കോയിൻ. സോ അതുകൊണ്ടാണ് അത് 1 പോയിന്റ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ കോയിൻ എന്ന് പറയുന്നത് എത്തീരിയം ആണ്. അതിപ്പം എല്ലാത്തിലും അറിയാം, നമ്മളിപ്പം ഏതൊരു കോയിൻ ഡി ആപ്സ് വഴി സ്മാർട്ട് കോൺട്രാക്ട് വഴി വാങ്ങാനും വിൽക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് എത്തീരിയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ളതും നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളതുമായ സർവീസ് ആണ് എത്തീരിയം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്താന്ന് എല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിന്റെ അതിനെ മാത്രമായിട്ട് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ വീണ്ടും ചെയ്യാവുന്നതാണ്. ഇപ്പൊ എത്ര അറിയാം, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരാൾ തമ്മിൽ കോൺട്രാക്ട് ചെയ്യും, നമ്മളും വേറൊരാളും തമ്മിൽ കോൺട്രാക്ട് വെക്കുമ്പോൾ ഇടനിലക്കാരായിട്ട് ഒരാളുണ്ടാവും. ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, ഇവര് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലോക്ക് ചെയിനകത്ത് ഇടും. സോ ബ്ലോക്ക് ചെയിനകത്തുള്ള കോൺട്രാക്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റും. അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങാനും വിൽക്കാനും ചെയ്താൽ മതി. ഇപ്പം അതില് ഇപ്പൊ പറയുന്ന ആൾ അത് കറക്റ്റ് ആ വ്യവസ്ഥ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഒന്നും അല്ലാണ്ടായിപ്പോ ഇൻവാലിഡ് ആയിപ്പോ. അതുകൊണ്ട് അവിടെ ഉടായ്പ നടക്കില്ല. ഇതാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയാം, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സോ ഇതിന്റെ ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തന്നെ എത്തിരുന്നു ഉള്ള കോയിനാണ്. പക്ഷെ അത് ഭയങ്കര പൈസയും എക്സ്പെൻസീവ് ഒക്കെയാണ്. ഇപ്പം തേർഡ് ജനറേഷൻ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതാണ് കാർഡാനോ. എന്തുകൊണ്ടാണ് കാർഡാനോ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നതും അതിപ്പം പുതുതായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിറ്റ് കോയിനും എത്തിരിയത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നികത്താൻ ഈ കാർഡാനോയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചിട്ട് കുറെ ഇതിന്റെ ഫൗണ്ടേഴ്സ് ഇതിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് അടുത്ത ജനറേഷൻ കാർഡാനോ ആണെന്ന് പറയുന്നത്. നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടാൻ പ്രതീക്ഷയുള്ള കോയിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്ന് വെച്ചാൽ, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ ചാൾസ് ഹോസ്കിൻസൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ എത്തീരിയത്തിന്റെ ഒരു കോ ഫൗണ്ടർ ആയിരുന്നു. എത്തീരിയം എന്ന് പറഞ്ഞ കോയിൻ നല്ല രീതിയിൽ മൂവ്മെന്റ് ആയിരുന്നു. അതിന്റെ ഒരു കോ ഫൗണ്ടർ കൂടി ആയിരുന്നു ഈ ചാൾസ് ഹോസ്കിൻസൺ. 2014 അയാൾ എത്തീരിയം ടീമുമായിട്ട് അടിച്ച് പിരിഞ്ച് തിരിച്ച് അയാൾ സ്വന്തമായിട്ട് വന്നിട്ട് ഒരു സംഭവം തുടങ്ങി. അതാണ് കാർഡാനോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബിഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ കാർഡാനോ എന്ന് പറഞ്ഞ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ കാർഡാനോ എന്ന് പറയണത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ജെറോലോമോ കാർഡാനോ. ഇയാളൊരു ഭയങ്കര മാത്തമാറ്റീഷ്യനും അതായത് അൽജിബ്രിസ്റ്റിക് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെയാണ്. ഇയാളുടെ പേരാണ് ഈ കാർഡാനോ എന്ന് കൊണ്ട് ഇവർ കോയിനിനെ നിർദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഈ കാർഡാനോ എന്ന് പറഞ്ഞ കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് കോയിനാണ് ഇൻവെസ്റ്റ് ചെയ്യുക, എ ഡി എന്ന് പറഞ്ഞ കോയിനാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് കാർഡാനോ എന്ന് പറഞ്ഞത് അതിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. ബിറ്റ്കോയിൻ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതുപോലെ എത്തീരിയം എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ കൊടുക്കുന്ന ഒരു പെട്രോൾ അടിക്കാന്ന് പറയുമ്പോൾ അതിൽ പെട്രോൾ അടിക്കുന്ന സാധനമാണ് ഈതർ എന്ന് പറഞ്ഞ കോയിൻ. നമ്മൾ എത്തീരിയം വാങ്ങുന്ന പറയുമ്പോൾ ഈതർ എന്ന് പറഞ്ഞ കോയിനാണ് ഇൻവെസ്റ്റ്. അതുപോലെ കാർഡാനോ എന്ന് പറഞ്ഞ കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പേരാണ് എ ഡി എ. എ ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്യൂവൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ എ ഡി എന്ന് പറഞ്ഞത് അതും ഒരു ഇത് കാർഡാനോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യൻ പോളിമാത്ത് ആണ്. ഇയാൾ ഭയങ്കര ബുജിയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും പേര്. എ ഡി എന്ന് പറഞ്ഞത് ഒരു 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 പെൺകുട്ടിയാണ്, അത് രാജ്ഞി എന്തോ മാത്തമാറ്റീഷ്യൻ ആണ് ലോലൈസ് എന്ന് പറഞ്ഞത്. ഈ പുള്ളിക്കാരുടെ എന്താ വെച്ചാൽ, ഈ പുള്ളിക്കാർ ഈ ലോകത്തെ ഫസ്റ്റ് പ്രോഗ്രാമർ ആണെന്നാണ് പറയണത്. ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള ഇൻഫർമേഷൻ. ഭയങ്കര വലിയ പ്രോഗ്രാം, ലോകത്തെ ഫസ്റ്റ് പ്രോഗ്രാമർ ആണ് ആ പെൺകുട്ടി തന്നെ. അതാണ് എ ഡി എന്ന് പറഞ്ഞ സംഭവം. ഇത് 2015 ഈ കാർഡാനോ എന്ന് പറഞ്ഞ കോയിൻ 2015 അടിച്ചു പിരിഞ്ഞല്ലോ. അതിന് 2015 ഒന്ന് ഡെവലപ്പ് ചെയ്തു, ബട്ട് അത് എക്സ്ചേഞ്ചസിലും അതുപോലെ മറ്റുള്ള സ്ഥലത്തും ലിസ്റ്റ് ചെയ്യാൻ 2017 ഏകദേശം 2 കൊല്ലം നിന്റെ പിന്നിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതുകൊണ്ടൊക്കെ, അതെന്താണ് അതിന്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് നല്ല നല്ലൊരു പ്രൊജക്ട് ആണെന്ന് എല്ലാവരും പറയാൻ. ഏകദേശം 2 പ്രൊജക്ട് 2 കൊല്ലം ഒക്കെ എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഒരു പ്രൊജക്ട് റിലീസ് ചെയ്തേക്കുന്നത്. സോ ഇത് നിങ്ങളുടെ ബേസിക് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തതിന്റെ വർക്കിംഗ് മോഡൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് മോഡലില് നമുക്ക് മറ്റുള്ള ഈ എത്തീരിയവും അതുപോലെ ബിറ്റ്കോയിനും എന്നുള്ളത് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എ ഡി എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ആണ്. സോ അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ഈ
ഇതിലുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ആണ്. ഇതാണ് മറ്റുള്ള ബിറ്റ്കോയിനിൽ നിന്ന് ഇത് വ്യത്യാസമാവാൻ കാരണം, ഇതാണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. സോ എന്താണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കുക, ആർക്ക് വേണേ മൈൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് നല്ല അടിപൊളി സൂപ്പർ കമ്പ്യൂട്ടേഴ്സും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നു. മൈൻ ചെയ്തെടുക്കാൻ പുതിയൊരു ബ്ലോക്ക് ചെയിൻ രൂപകൽപ്പ് ഉണ്ടാക്കിയിട്ട് അൽഗോരിതം എല്ലാം സോൾവ് ചെയ്ത് പുതിയ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കുന്നു. ആ ബ്ലോക്ക് ചെയിൻ സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ചെയിനിലേക്ക് പിന്നെ ആ ബ്ലോക്ക് ചെയിൻ പുതിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കി ആൾക്കാർക്ക് കുറച്ച് ഫണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ബിറ്റ്കോയിൻ എന്ന് ഫണ്ട് തരും. സോ അവർക്ക് ആ ബ്ലോക്ക് ചെയിൻ എങ്ങനെ വർക്ക് ആവുന്നു, എങ്ങനെ വർക്ക് ആവില്ല ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സോ അവർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ഫണ്ട് അവർക്ക് കിട്ടി. ഇതാണ് പ്രൂഫ് ഓഫ് വർക്ക്. എന്നാൽ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളൊരു ബ്ലോക്ക് ചെയിൻ മൈൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രത്തോളം ഈ കോയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്തു എന്നുള്ളത്. അതായത് ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിയില്ലേ, നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് ആ കമ്പനി നല്ല രീതിയിൽ വർക്ക് ആണ്. അപ്പൊ നമ്മൾ ടാറ്റ കൺസ്യൂമറിന്റെ ഒരു സ്റ്റോക്ക് വാങ്ങിട്ട് കഴിഞ്ഞാൽ ടാറ്റയുടെ പ്രൊഡക്റ്റ് കൂടുതൽ നമ്മൾ വാങ്ങും. അപ്പൊ അവർക്ക് കച്ചവടം കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മുടെ കോയിന്റെ റേറ്റും കൂടും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് സ്റ്റേക്ക് എന്ന് പറയുന്നത്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മോഡൽ ഇതാണ്. ആരുടേലാണോ കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്, ആരുടേലാണോ കൂടുതൽ കറൻസി ഉള്ളത്, അവർക്കാണ് കൂടുതൽ പവർ ഇത് കൺട്രോൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കുമില്ല. സോ ബിസിനസ് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് അതിന്റെ ഓണേഴ്സിനായിരിക്കും. അതിൽ ആരൊക്കെ സ്റ്റേക്ക് ഉണ്ടോ അവരായിരിക്കും നോക്കുക. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ക്വാളിറ്റി കിട്ടും. ആ ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജും. ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണിക്കുന്നത്. എ ഡി ഐസ് എ കറൻസി വിച്ച് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പിന്നെ ഇവര് ഇതിൽ ഓഫർ ചെയ്യുന്ന വേറെ മൂന്ന് സാധനം, ഒന്ന് സ്കെയിലബിലിറ്റി, ഒന്ന് ഇന്റർഓപ്പറബിലിറ്റി, ഒന്ന് സസ്റ്റൈനബിലിറ്റി. ഇത് മൂന്നും ഇതിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഈ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ സ്പീഡാണ്. അതായത് ഇപ്പം ബിറ്റ്കോയിൻ ആണെങ്കിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അറൌണ്ട് എത്ര സമയം പറയാം, സ്കെയിലബിലിറ്റിയിൽ ഒരു 5 മിനിറ്റ് ചിലപ്പം ഒരു എത്രയോ കുറവ് ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നുള്ളത്. ഒരു 5.5 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആയിരിക്കും ഇവർ നടക്കുന്നുണ്ടാവും. ബിറ്റ്കോയിനിൽ പെർ സെക്കൻഡിൽ 5 ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുക. നമ്മൾ വാങ്ങലും വിൽക്കലും ചെയ്യുമ്പോൾ ഒരു 5 ട്രാൻസാക്ഷൻ ആയിരിക്കും ആ ബ്ലോക്ക് ചെയിനിൽ വന്ന് ഫീഡ് ആവുന്നത്. എത്തീരിയത്തിന്റെ കൺസിഡറേഷനിൽ പറയുമ്പോൾ എത്തീരിയത്തിൽ പറയുമ്പോൾ അറൌണ്ട് 20 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആണ്, കുറച്ചും കൂടി സ്പീഡാണ്. പക്ഷെ എന്താണ് വ്യത്യാസം വെച്ചാൽ അതിന് ഭയങ്കര ഫെയർ ആണ്, നല്ല റേറ്റ് ആണ്. അതിന് എത്തീരിയത്തിന് നല്ല ക്വാളിറ്റി ചെയ്തുകൊണ്ടും നല്ല പൈസയും കൊടുക്കുന്നതാണ്, ട്രാൻസാക്ഷൻ ചാർജ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ എ ഡി എന്ന് പറഞ്ഞ കോയിൻ പറയണത് അവര് 1000 ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു സെക്കൻഡിൽ നടത്താം എന്ന് പറഞ്ഞിട്ടാണ് അവര് വാദിക്കുന്നത്. കറന്റ്ലി അത്ര ഇല്ലെങ്കിൽ കൂടി അവര് പറയണത് ഞങ്ങൾ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആയിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ട്, പക്ഷെ ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കെയിലബിലിറ്റി എന്ന് ട്രാൻസാക്ഷൻ സ്പീഡ്, നെറ്റ്വർക്കിന് ഒരുപാട് ആൾക്കാർ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്പീഡാണ്. ഹാങ് ആകുമ്പോൾ അതിൽ സ്ലോ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് നല്ല രീതിയിൽ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഇന്റർ ഓപ്പറബിലിറ്റി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു ഇന്റർ ഓപ്പറേറ്റ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എബിലിറ്റി ടു ഇന്റർ ഓപ്പറേറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് വേറൊരു തേർഡ് പാർട്ടിയിൽ വേറൊരു സംഭവമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുക. ഇപ്പം ബ്ലോക്ക് ചെയിൻ, ഇപ്പൊ എത്തിരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ERC-20 എന്ന് പറഞ്ഞതാണ്, അതുപോലെ ബിനാൻസ് സ്മാർട്ട് ചെയിൻ BEP-20 എന്നാണ്. ഇതെല്ലാം സെപ്പറേറ്റ് പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡ്. ഇത് അവർ ഈ BEP-20 പറഞ്ഞാൽ അതിനകത്തുള്ളത് മാത്രമേ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. നമുക്ക് അതിൽ നിന്ന് ഇപ്പം ബിനാൻസിന്റെ സ്മാർട്ട് ചെയിനിലുള്ള കുറച്ച് കോയിൻസ് നമുക്ക് എത്തിയതിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റില്ല. ഇന്ററായിട്ട് ഇവര് രണ്ടിനുമില്ല എന്ത് നടക്കുന്നു നമുക്ക് അറിയാൻ പറ്റും. രണ്ടിന്റെയും ട്രാൻസാക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമുക്ക് ഒരുമിച്ച് ബ്ലോക്ക് ചെയിൻ ഉള്ള സെറ്റപ്പ് മൊത്തം ഒരുമിച്ച് കൺട്രോൾ ചെയ്യാം, എന്ത് മൂവ്മെന്റ് നടക്കുന്നു നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. മറ്റുള്ള കോയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മൈൻ ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഞാൻ ജയിച്ചു, അങ്ങനെയാണ് പറയാം. പക്ഷെ ഇവർ പറയുന്നത് വർക്ക് ടുഗദർ എന്നാ പറയുന്നത്. ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എല്ലാ ക്രിപ്റ്റോ കറൻസി ഒരുമിച്ച് വർക്ക് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക്, കാരണം മറ്റു 3 വലിയ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറെ നെറ്റ്വർക്കിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇന്ററോപ്പറബിലിറ്റി. അത് ഇവര് പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താലും ഇവർ മെയിൻലി കൺസിഡർ ചെയ്യുന്ന സസ്റ്റൈനബിലിറ്റി, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് വരെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ സസ്റ്റൈൻ ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ 3 മെയിൻ മോട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. സോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഫീച്ചർ ആണ് ഇവരുടെ ഉള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ കാർഡാനോന്റെ പാർട്ട്നേഴ്സ് ഫംഗ്ഷൻസ് എന്ന് പറയും. അതായത് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൂന്ന് ടീമായിട്ട് പാർട്ട്നർ, IOHK എന്ന് പറഞ്ഞൊരു കാർഡാനോ ഫൗണ്ടേഷൻ നെയിം കൊടുക്കും. ഈ 3 മാസം ഞാൻ എടുത്തു എന്ന് പറയാം. പക്ഷേ 2 കൊല്ലം ഇവിടെ ഡെവലപ്മെന്റ് എടുത്തു പറഞ്ഞു. ഇവര് ഡെവലപ്മെന്റ് എടുത്ത സമയത്ത് ഈ ഇവരുടെ പ്രോജക്ട് സ്മാർട്ട് കോൺട്രാക്ടും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം ചുമ്മാ ഒരാൾ വന്ന് എനിക്ക് കുറച്ച് ബിറ്റ്കോയിൻ ഉണ്ടാക്കണമെന്ന് ബിറ്റ്കോയിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ കറൻസി ഉണ്ടാക്കണമെന്ന് കറൻസി ഉണ്ടാക്കിയിട്ട് അങ്ങ് ലിസ്റ്റ് എല്ലാം ചെയ്ത് 2 കൊല്ലത്തിലുള്ള അവർക്ക് ഈ പറഞ്ഞ 3 സ്റ്റെപ്പും മര്യാദയ്ക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാക്കി അത് ഒരുപാട് റിവ്യൂ ചെയ്ത് എക്സ്പേർട്ടിന്റെ അഡ്വൈസ് ഒക്കെ വാങ്ങിയിട്ടാണ് ഇവര് ഇത് റിലീസ് ചെയ്തേക്കണം. സോ ഈ 3 എണ്ണം എന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ ഫൗണ്ടേഷൻ. ഈ 3 പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് നമുക്ക് വർക്ക് ആവുന്നത്. IOHK എന്ന് പറയുന്നത് ഇവരുടെ ഒരു പാർട്ണറാണ്. നമുക്ക് ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. കാർഡാനോന്റെ സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരിവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, എ ഡീസൻ്റ് ടീം വർക്ക് അക്രോസ് 3 ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ് ടു എൻഷുവർ കാർഡാനോ സ്റ്റേസ് ട്രൂ ഇറ്റ് ടു ഹിസ് പർപ്പസ്.
അതായത് അവര് മുൻകൂട്ടി കണ്ടിട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമുക്ക് ഞാൻ ഇത്രയും സംഭവം ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് സംഭവങ്ങൾ എന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റുന്ന പറ്റും സംഭവം ആർക്കും അത് പെട്ടെന്ന് പറ്റിക്കൊള്ളുന്നില്ല. സോ അതിനായിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവർ ഓരോ കമ്പനിയിൽ നിന്നുള്ള ഇവരുടെ തന്നെ ഫൗണ്ടേഷൻ ആയിട്ട് കൊടുത്തേക്കാണ്. ഈ IOHK എന്ന് പറഞ്ഞ കമ്പനി ഇതിനൊക്കെ വേണ്ട കാർഡാനോയിൽ വേണ്ട ടെക്നോളജി ഫുള്ള് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് IOHK. നേരെ കാർഡാനോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡെവലപ്പ് ചെയ്യുന്ന സാധനം സൂപ്പർവൈസ് ചെയ്യാം. അതായത് നിങ്ങൾ നമ്മൾ സൂപ്പർവൈസർ അറിയില്ല, ഇപ്പൊ ഇവര് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ടാവുമായിരിക്കും. സോ അത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടീമാണ് കാർഡാനോ ഫൗണ്ടേഷൻ എന്ന് വരുന്നത്. അതേപോലെ അവർ പ്രൊമോട്ടും ചെയ്യും. ഇത് അടിപൊളിയായിട്ടുള്ള സംഭവം മാർക്കറ്റിംഗ് ലെവലിൽ കാർഡാനോ ഫൗണ്ടേഷൻ ആണ് അത് പ്രൊമോട്ട് ചെയ്തത്. ഈ എമുർഗോ എന്ന് പറഞ്ഞ കമ്പനി എല്ലാം ഡെവലപ്പ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അതായത് ബിസിനസ് സെന്റേഴ്സിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഇവരുടെ പാർട്ടിൽ നിന്നാണ് കൊടുക്കുക. മാർക്കറ്റിംഗ് കേസ് ആണ്, പക്ഷെ മാർക്കറ്റിംഗ് ടൈപ്പിൽ തന്നെ കൊമേഴ്ഷ്യലി എവിടേക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് അവരുടെ അടുത്ത് പറയുന്നത് എമുർഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഈ മൂന്നും കൂടി പക്ക കട്ടക്ക് കമ്പനി ആയിട്ട് നിന്നിട്ടാണ് ഈ സാധനം വർക്ക് ആവുന്നത്. സോ ഒറ്റ ഒരാളുടെ മാത്രം പ്രയത്നം അല്ല, ഈ മൂന്ന് കമ്പനികളും അതിന്റെ ഫിനാൻഷ്യൽ ടീംസും എല്ലാവരും എക്സ്പേർട്സും എല്ലാം കൂടി ഒരുമിച്ച് ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാർഡാനോ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇവര് ഓരോ സ്റ്റേജ് എന്തുകൊണ്ടാണ് ലോങ് ടേമിലേക്ക് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് ആർക്കായാലും ഇപ്പം ഷിബ കോയിൻ ആണെങ്കിലും അല്ലെ സേഫ് മൂൺ കോയിൻ ആണെങ്കിലും എല്ലാം നമ്മൾ വാങ്ങുമ്പോൾ ലോങ് ടേമിലേക്ക് നോക്കില്ല. നമ്മൾ ഒരു മാസം രണ്ട് മാസം അടിപൊളി സെറ്റായി നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന നമ്മൾ അത് നോക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് കാർഡാനോ 3.0 നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ 2009 റിലീസ് ചെയ്തിട്ട് 2020 അതായത് 8 കൊല്ലത്തിനുള്ള 50 ലക്ഷം വരെ വന്നത്, അത്രയും മൂവ്മെന്റ് ഉണ്ടായിട്ട് ഇപ്പൊ കറന്റ് കാർഡാനോ $1.35 എങ്ങോട്ടാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന അറൗണ്ട് ഇപ്പൊ കാണിച്ചുതരാം, മാർക്കറ്റ് ക്യാപ് അറൗണ്ട് 43 ബില്യൺ എത്രയാണ്, 43 ബില്യൺ എങ്ങാണ്ടാണ് മാർക്കറ്റ് ക്യാപ്. കറന്റ് 31 ബില്യൺ എങ്ങാണ്ട് ഇവരുടെ സപ്ലൈ ആണ്, ടോട്ടൽ സർക്കുലേഷൻ സപ്ലൈ അത്രയും നടക്കുന്നുണ്ട്. ഓക്കെ, 43 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത് 31 മില്യൺ ആണ്. സോ ഇനി ഒരുപാട് സർക്കുലേഷൻ വരാനുണ്ട്. സോ ഇവര് ലോങ് ടേമിലേക്കാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുന്ന പറയുന്നത്, കാരണം ഇവർ ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വീട് പണിയുമ്പം തറക്കല്ലിടുക, അതിനുശേഷം അത് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം കറക്റ്റ് ആണോ, അങ്ങനെ അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതുകൊണ്ടാണ് കുറച്ച് സ്ലോ പ്രോസസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പറയാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിലേക്ക് ഈ ക്രിപ്റ്റോ എത്രത്തോളം കാലം ഉണ്ടോ അതിന് നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ള നല്ലൊരു പ്രൊജക്ട് ആണ് ഈ ഫൗണ്ടേഷൻ ആണ് ഈ കാർഡാനോ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, ഒരു ഫൗണ്ടേഷൻ ഇതിനകത്ത് ഫൗണ്ടേഷൻ എങ്ങനെ ഇട്ടാൽ കുറച്ച് കോഡൊക്കെ റിലീസ് ചെയ്തു, ഇവരുടെ പ്രോഗ്രാമിംഗിന്റെ കോഡും അതെല്ലാം റിലീസ് ചെയ്തു. ഫൗണ്ടേഷൻ പാർട്ടിൽ ഒപ്റ്റിമൈസേഷൻ സ്റ്റേജ് സെക്കൻഡ് ആണ്, അതായത് ജനറേറ്റ് ചെയ്ത കോഡെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നോക്കും എല്ലാം കറക്റ്റ് ആണോ, പ്രശ്നങ്ങളുടെ എറർ ഉണ്ടോ, അതൊക്കെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് അവർ എടുത്തേക്കുന്നത്. ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത്. മൂന്നാമതാണ് ഇവർ ആപ്സ് എല്ലാം ഇതിലും ഇപ്പൊ നമ്മൾ കാണുന്ന പാൻകേക്സ് വെപ്പും അതുപോലെ പല ആപ്പുകളും ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അത് മെല്ലെ മെല്ലെ അത് പ്രൊമോട്ട് ചെയ്യും, അതാണ് ഇവർ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള സാധനം, ഈ കോഡ് റിലീസും കോഡിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതും മാപ്പ് റിലീസും എല്ലാം കൂടി നല്ല രീതിയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ നോക്കുന്ന സംഭവമാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്കോ സിസ്റ്റം. സോ അവർ അതാണ് അടുത്ത സ്റ്റെപ്പിലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഈ സാധനത്തിൽ ഈ ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്കോ സിസ്റ്റത്തിൽ തന്നെ ഇവർ ഇതിന്റെ കൂടെ തന്നെ വേറൊരു സൈഡ് ചെയിൻ എന്ന് പറയുന്ന സംഭവം കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഓവറോൾ എന്താന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആദ്യം ഇവര് തറക്കല്ല, ഒരു നോർമൽ അല്ല, ഫണ്ടമെന്റലി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോയിനാണിത്. സോ സൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു ചാനൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഒരു ലൈൻ എടുത്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിസ്റ്റർബും ഇല്ലാണ്ട് മൂന്നാമതൊരു ലൈൻ ആയിരുന്നു എടുത്തിട്ട് അതിനകത്ത് അവർ പരീക്ഷണങ്ങളും അതിന്റെ സ്റ്റെബിലിറ്റിയും എല്ലാം ചെക്ക് ചെയ്യും. സോ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ പുതിയ പുതിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും ചെയ്യും, എന്നാൽ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം അതുപോലെ അത്രയും അതുകൊണ്ട് തന്നെ മെയിൻ ബ്ലോക്ക് ചെയിൻ ഇത്രയും പ്രോഗ്രാമും എല്ലാം ചെയ്തുകൊണ്ട് ഭയങ്കര സെക്യൂർ ആണ് ഇവരുടെ ട്രാൻസാക്ഷൻ എന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് സെക്യൂർ ആവണമെന്നുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പറഞ്ഞു പ്രൂഫ് ഓഫ് സ്റ്റേക്ക് മോഡലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മള് കോയിൻ വാങ്ങി, നമ്മൾ എത്ര കോയിൻ വാങ്ങിയോ നമ്മൾ തന്നെയാണ് ആ ബ്ലോക്ക് ചെയിൻ നിയന്ത്രിക്കുന്നതും നമ്മൾ സൂക്ഷിക്കേണ്ടതും. അപ്പോൾ നമ്മൾ നമ്മുടെ മുതൽ നിൽക്കുന്നത് നശിച്ചു പോകണമെന്ന് വിചാരിക്കില്ല. നമ്മൾ കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുക. ഒരു തേർഡ് പാർട്ടി സെക്യൂരിറ്റി പ്രോബ്ലോ അല്ലെങ്കിൽ ഏത് ഹാക്കിംഗ് വരുന്നതൊക്കെ നമ്മളെ കഴിവ് വെച്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ വേറൊരാൾ ഇത് ബ്ലോക്ക് വേറൊരു ഇതിന്റെ ഓണറോ ആരും അല്ല അത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ആർക്കാണോ അവരാണ് അതിന് മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ഒരു വോട്ടിംഗ് പോലെയാണ് തിരഞ്ഞെടുക്കുക ആരാണെന്നുള്ളതൊക്കെ. സോ അവർ തന്നെയാണ് അത് നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് തന്നെ സെക്യൂർ സിസ്റ്റമാണ്, നമ്മളെ പോലെ നോർമൽ ട്രേഡേഴ്സ് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂർ ആണെന്നാണ് പൊതുവെ ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. സോ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും ലോങ് ടേമിലേക്ക് നല്ല അടിപൊളി സാധനമാണ്. ഇപ്പം ബിറ്റ് കോയിൻ നമുക്ക് പെട്ടെന്ന് ഇപ്പം ക്രാഷ് ഒക്കെ ആണെങ്കിൽ 90 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ മാക്സിമം മുതലാക്കുക. 100 രൂപയ്ക്ക് കിട്ടുന്ന പറഞ്ഞാൽ 1000 രൂപയ്ക്ക് 10 എണ്ണമായി ഒന്ന് മതി. ഇപ്പം ഇത്തിരിയും 2 ലക്ഷം 3 ലക്ഷമായി. അപ്പം അതുപോലെ ഒരു കോയിൻ ഉണ്ടായിരുന്നെങ്കിൽ
കഴിഞ്ഞ കൊല്ലം എത്തിരിയും അറൌണ്ട് 25,000 എങ്ങാണ്ട് വന്ന സാധനം, അത് ഈ ഒരു കൊല്ലം കൊണ്ട് 300,000 ആയി. അതായത് ഡബിൾ, എത്ര ഡബിൾ എന്ന് പറയാൻ പറ്റില്ല, അത്രയും കയറി. കാർഡാനോ 150 എന്നുള്ളത് അവൻ്റെ ഇപ്പം മാർക്കറ്റ് കാപ്പിറ്റലേഷൻ ഞാൻ പറഞ്ഞ പോലെ 41 ആണ്, 31 സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ട്. ഇനി അത് ഫ്യൂച്ചറിൽ ഈ മൊത്തത്തിലുള്ള ക്രിപ്റ്റോന്റെ മാർക്കറ്റ് കാപ്പിറ്റലേഷൻ ഇപ്പൊ വളരെ കുറവേ ഉള്ളൂ. ക്രിപ്റ്റോ ഫീൽഡിൽ കാർഡാനോ വഹിക്കുന്ന പങ്ക് വളരെ കുറവാണ്. അപ്പം ഇത് ഫ്യൂച്ചറിൽ ഡെവലപ്പായി ഒരു 25% അല്ലെങ്കിൽ 50% കാർഡാനോ. ഇപ്പൊ ബിറ്റ്കോയിൻ മാർക്കറ്റ്, ബിറ്റ്കോയിൻ കയറുമ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് താഴ്ത്തിക്ക് പോകുന്നു. അതുപോലെ കാർഡാനോ അതുപോലെ ഒരു പങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഇപ്പോൾ $1 സാധനം $55 $60 ആകും. ഭയങ്കര നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉള്ള കോയിനാണ്. സോ 1-2 കൊല്ലത്തേക്ക് നല്ല രീതിക്ക് മൂവ്മെന്റ് കിട്ടുന്ന ഒരു കോയിനാണ് കാർഡാനോ എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അടിപൊളി പ്രോഫിറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങളുടെയൊക്കെ കോടീശ്വരന്മാരാവുന്നു ഞാൻ പറയല്ല. ഇത് ഞാൻ മറ്റുള്ള വീഡിയോസിലും യൂട്യൂബിലും എല്ലാം കണ്ട് പഠിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻ ഇഷ്ടമുള്ളവർ കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് എന്താ പറയുക വേറെ എന്തെങ്കിലും കമന്റ് ആയിട്ട് പറയാം, വേറെ ഏത് വേണം, നോർമൽ മെത്തേഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഡൗൺ ആയിക്കിടക്കുന്ന ഈ സമയത്ത് കാർഡാനോ ഒക്കെ വാങ്ങിയിടാം, എന്തുകൊണ്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി. സോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.